റോഡ് വികസനത്തിന് കോടി രൂപയുടെ പുതുക്കിയ പുതുക്കിയ പദ്ധതി വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചു വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഭരണാനുമതിക്കായാണ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരിക്കുന്നത് ടാണാവിലെയും ചന്തക്കുന്നിലെയും ജംഗ്ഷൻ വികസനം റോഡ് വികസനം എന്നിവയ്ക്കായി സ്ഥലം ഏറ്റെടുക്കാനാണ് പദ്ധതി ഓരോ ജംഗ്ഷന്റെയും വികസനത്തിന് എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം വീതവും ബാക്കി റോഡ് വികസനത്തിനുമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് പതിനേഴ് മീറ്ററിലാണ് റോഡ് വികസനം നടപ്പിലാക്കുന്നത് ഇതിന്റെ സർവേ നടപടികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു സർക്കാരിൽ നിന്നും പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് ടാണ ചന്തക്കുന്ന് ജംഗ്ഷനുകൾ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ഉൾപ്പെട്ട ഇരിങ്ങാലക്കുടയുടെ നഗരഹൃദയ ഭാഗമായ ഇവിടെ പലപ്പോഴും ഏറെ നേരം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് കിടക്കേണ്ടി വരുന്നതിന് കാരണം റോഡിലെ വീതി കുറവും അനധികൃത പാർക്കിംഗുമാണ് കൊടുങ്ങല്ലൂർ സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി ബസ്സുകൾ നിർത്തിയിടുമ്പോൾ മറ്റു വാഹനങ്ങൾ അതിന് പിന്നിലായി നിർത്തിയിടേണ്ട ഗതികേടാണുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തെ ബജറ്റിലാണ് ടാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിനായി സർക്കാർ പതിനൊന്ന് കോടി അനുവദിച്ചത് നാലു ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നു ചേരുന്ന ടാണ ജംഗ്ഷന്റെ നടുവിൽ സിഗ്നൽ ഐലൻഡ് നാലു ഭാഗത്തേക്കും ഏഴു മീറ്റർ വീതിയിൽ രണ്ടു വരികൾ വീതമുള്ള നാലുവരി പാതകൾ മധ്യത്തിൽ ഒരു മീറ്റർ വീതിയിൽ ഡിവൈഡർ റോഡിന്റെ രണ്ടറ്റങ്ങളിലും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് മീറ്ററിൽ ഫുട്പാത്തുകൾ എന്നിവയടക്കം പതിനേഴ് മീറ്റർ വീതിയിലാണ് പി ഡബ്ല്യു ഡി പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നത് എന്നാൽ ചില എതിർപ്പുയർന്നതിനെ തുടർന്ന് പതിനാല് മീറ്ററാക്കി ചുരുക്കി പുതിയ പദ്ധതി സമർപ്പിച്ച് അംഗീകാരം നേടിയെങ്കിലും ഒരു തുണ്ടുഭൂമി പോലും ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് കെ യു അരുണൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം പതിനേഴ് മീറ്ററാക്കി പുതുക്കിയ പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് സമർപ്പിച്ചത് ടി സി വി ഇരിങ്ങാലക്കുട